Hello friends, assalamu alaikum. Hida's world like ella varkum swagatham. Ningal aadyamayittan ende channel kaanunnathengil please onnu subscribe cheyane. Thottaduthulla bell icon koodi press cheyadal maatrame naan idunna videos inde ella notification ningalku kittugayullu. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കേസരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനായി എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. വെള്ളം, പച്ചപ്പാല്, പഞ്ചസാര, ഏലക്കാപ്പൊടി, കശുവണ്ടി, മുന്തിരി, നെയ്യ്, ഫുഡ് കളർ. റവ എത്രയാണ് എടുക്കുന്നത് അതേ അളവ് തന്നെ വെള്ളവും പാലും കൂടി എടുക്കണം. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കശുവണ്ടിയും മുന്തിരി കൂടി നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ വറുത്തെടുക്കാം. ഇപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ റവ വറവായിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എടുത്തു വെച്ചിട്ടുള്ള പാലും വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. കട്ട പിടിക്കാതെ നന്നായി വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവിൻ്റെ പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫുഡ് കളർ കൂടി ചേർത്ത് ആ കട്ടയെല്ലാം ഒന്ന് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഇതെൻ്റെ ഫ്രണ്ട് രജനി പറഞ്ഞു തന്ന റെസിപ്പി കൂടിയാണിത്. ഇപ്പോൾ കട്ടയെല്ലാം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനൊരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടിക്കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഈ ബൗളിലേക്ക് ഇത് മാറ്റിക്കൊടുക്കണം. ഇനി ഒരു സ്പൂൺ വെച്ച് അമർത്തിക്കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടാൻ വേണ്ടിയാണ്.
സ്പൂണിൽ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യെടുത്ത് സ്പൂണിന് അടിഭാഗത്തായി ഒന്ന് പുരട്ടിക്കൊടുക്കണം. ഇപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെയായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നത് വരെ ഒന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം. ഇപ്പോൾ നമ്മുടെ കേസരി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിതിന് മുകളിലായി കുറച്ച് ചെറി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.